ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ കേക്ക് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. രണ്ട് മൂന്ന് ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ ഒന്നിച്ചാക്കിയിട്ടുള്ള ഒരൊറ്റ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് 1 kg വന്നിട്ടുള്ളൊരു കേക്കാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഫ്ലേവർ വരുന്നത്. സ്പൈഡർമാൻ തീമിലാണ് കേട്ടോ കേക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ അന്നത്തെ ദിവസം തന്നെ പിന്നെ ഡ്രീം കേക്കിനായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത്, ഒരു 1/2 kg. പിന്നെ അതുപോലെ ഒരു മിനി ആയിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു 1/2 kg ചെയ്തിട്ടുള്ള കുനാഫ കൂടി ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രിയിൽ വീണ്ടും ഒരു ഡ്രീം കേക്കിന് കൂടി ഓർഡർ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് രാത്രി വൈകി വന്നിട്ടുള്ളൊരു ഓർഡർ ആയിരുന്നു കേട്ടോ, ഒരു 2 kg ചെയ്തിട്ടുള്ള വാനില കേക്കാണ്. ഇതൊരു വെഡ്ഡിങ് കേക്കായിരുന്നു കേട്ടോ, രാവിലെ കൊടുക്കാനുള്ളതായിരുന്നു. അങ്ങനെ പിന്നെ രാത്രിയിൽ തന്നെ കേക്കിൻ്റെ വർക്കൊക്കെ ചെയ്ത് ഫൈനൽ കോട്ടും ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിറ്റേന്ന് രാവിലെയാണ് ഇപ്പം കേക്ക് സ്റ്റാക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ കേക്കിൻ്റെ സ്റ്റാക്കിംഗ് ഒക്കെ ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെഡ്ഡിങ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സാണ് ഡെക്കറേഷനായിട്ട് കേക്കിൽ കൊടുക്കുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ലീഫാണ് കേട്ടോ ഇപ്പോൾ കേക്കിൽ വെച്ചെടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ കേക്ക് ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു വെഡ്ഡിങ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. പിന്നെ അന്ന് ഡ്രീം കേക്കിനായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത്. 2 ഡ്രീം കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. കൂടാതെ ഒരു 1/2 kg ചെയ്തിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അതിൻ്റെ ശേഷം പിന്നെ വീണ്ടും ഒരു 2 കേക്കും കൂടി അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത ദിവസമാണ്
അന്നൊക്കെ ഒരു 2 kg ചെയ്തിട്ട് 2 kg മാംഗോ കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതും ഇതേപോലെ തന്നെ 2 tier ചെയ്യാനുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ മാംഗോ കേക്കിൻ്റെ ഒക്കെ റെസിപ്പി വീഡിയോ മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ക്രംബ് കോട്ട് ചെയ്തിട്ട് തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ എടുത്തിട്ടാണ് 2 kg ഫൈനൽ കോട്ട് ചെയ്ത് വെക്കുന്നത്. വൈകുന്നേരമാണ് കേക്ക് ഡെലിവറി ചെയ്യാനുള്ളത് കേട്ടോ. അതിൻ്റെ ശേഷം പിന്നെ 2 ഡ്രീം കേക്കിന് കൂടി ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വൈകുന്നേരം കേക്ക് ഇപ്പോൾ ഞാൻ പുറത്തെടുത്ത് സ്റ്റാക്ക് ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി കുറച്ച് ഡെക്കറേഷനാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ. കുറച്ച് ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടർഫ്ലൈ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. പിന്നെ അടുത്തത് അപ്പോഴേ വേറൊരു ഡ്രീം കേക്കിനും കൂടി ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രീം കേക്ക് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കുമെന്നില്ല കേട്ടോ. അതിന് വേണ്ട സ്പോഞ്ചൊക്കെ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കും. കാരണം രണ്ടും ഓർഡർ വരാറുണ്ട് കേട്ടോ. നോർമലും വരാറുണ്ട്, പ്രീമിയം വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓർഡർ വന്ന ശേഷമേ സെറ്റ് ചെയ്യലുള്ളൂ കേട്ടോ. അങ്ങനെ ഡ്രീം കേക്ക് കൂടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ വേറൊരു 3 കൂടി ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നലത്തെ വിശേഷങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഇന്ന് രാവിലെ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ സാറ ബേബിക്ക് ഒരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് അവൾ കുറച്ച് ദിവസമായി സൈക്കിൾ വേണമെന്ന് പറയുന്നുണ്ട്. അവൾ ചവിട്ടാനാവുന്ന ആ ഒരു ടൈമിൽ മേടിക്കാച്ചിട്ടായിരുന്നു. ഇപ്പോൾ സൈക്കിൾ ചവിട്ടാൻ ഇഷ്ടമുണ്ട്. അതുകൊണ്ട് കാരണം നിമൻ്റെ നീനൊക്കെ സൈക്കിൾ കാണുമ്പോൾ വേണം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു സൈക്കിൾ അവൾ തന്നെ സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്തതാണ്. അവൾക്ക് ബ്ലൂ സൈക്കിൾ വേണമെന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ ഏതാ വേണ്ടതെന്നൊക്കെ കളർ പറഞ്ഞ് തന്നിട്ട് അവളെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്തതാണ്. അപ്പോൾ കുറച്ച് ദിവസം ഇത് വരും എന്ന് പറഞ്ഞിട്ട് ഇവളെപ്പോഴും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കലുണ്ട് കേട്ടോ. അങ്ങനെ അതാ ഇന്ന് വന്നപ്പോൾ ആൾ ഉറങ്ങണ്ട. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഏതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് അങ്ങനെ സൈക്കിളുകളുടെ ഒക്കെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ മോളെ വിളിക്കാൻ കേട്ടോ, അവൾ ഉറങ്ങുകയാണ്. അങ്ങനെ സൈക്കിള് ഞങ്ങൾ കാണിച്ചു കൊടുത്തപ്പം അവൾക്ക് വലിയൊരു റിയാക്ഷൻ ഇല്ല കേട്ടോ. ഞങ്ങൾ നല്ല വലിയൊരു റിയാക്ഷൻ ആയിരുന്നു അവളിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവൾ അത്രയും ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വാവൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആൾ വലിയൊരു റിയാക്ഷനൊന്നും കാണിച്ചില്ല. കാരണം അത് ഉറക്കത്തിൽ നിന്ന് എണീറ്റോണ്ടാവും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പപ്പ ബേബിനെ കണ്ണ് പൊത്തി കൊണ്ടുവന്നിട്ട് അവൾക്ക് സൈക്കിള് കാണിച്ച് തന്നു എന്നൊക്കെ. എന്തായാലും ആൾ ഹാപ്പിയാണ് കേട്ടോ. പിന്നെ അതാ ഇന്നത്തെ ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ. ഇത് 1 kg വന്നിട്ടുള്ളൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. പിന്നെ ബാക്കി ഡ്രീം കേക്കായിരുന്നു കേട്ടോ ഇന്നത്തെ ഓർഡർ. അപ്പോൾ ഇതാ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.